ഒരാത്മാർത്ഥതയുള്ള IASകാരൻ. എനിക്ക് തോന്നുന്നു അദ്ദേഹം നമ്മുടെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ സെക്രട്ടറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മൂന്നാറിൽ വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ച ആളാണ്. അവിടെയൊക്കെ വെട്ടിനിരത്താൻ വേണ്ടി പ്രവർത്തിച്ച ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് മാതൃഭൂമിയുടെ ഇലക്ട്രോണിക് എഡീഷനിൽ, മൊബൈൽ എഡീഷനിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത, ഇടുക്കി അണക്കെട്ട് തുറക്കാൻ വൈകിയതിൽ രൂക്ഷ വിമർശനവുമായിട്ട് കെ സുരേഷ് കുമാർ. ആഗസ്റ്റ് 22-ാം തീയതി 4:09 PM ഇതിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 4:09 PM വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. വാർത്ത ഇതാണ്: തിരുവനന്തപുരം ഇടുക്കി അണക്കെട്ട് തുറക്കാൻ വൈകിയതിൽ അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ IAS ഉദ്യോഗസ്ഥൻ കെ സുരേഷ് കുമാർ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സുരേഷ് കുമാറിൻ്റെ വിമർശനം. സുരേഷ് കുമാറിൻ്റെ പോസ്റ്റിലേക്ക് ജൂലൈ 31 മാത്യു ടി തോമസ് സംസാരിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കിച്ചൺ സിങ്കിലെ, അടുക്കളയിലെ, വാഷ് ബേസിനിലെ ജലനിരപ്പ് ഉയരുന്നതിനെ കുറിച്ചായിരുന്നുവോ? ഇടുക്കി അണക്കെട്ട് ഒരു വലിയ ജനസംഭരണിയാണ്. 60 ചതുരശ്ര കിലോമീറ്ററിൽ അധികം ഉപരിതല വിസ്തീർണം അതിനുണ്ട്. മാത്രവുമല്ല 24 മണിക്കൂർ മാത്രമാണ് ഒരു ദിവസത്തിനുള്ളത്. ഈ കോമാളികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിലേക്ക് നയിച്ച അശ്രദ്ധയ്ക്ക് ഇന്ത്യൻ പീനൽ കോഡിലെ 304A വകുപ്പ് പ്രകാരം കേസെടുക്കണം. ആകെയുള്ള നഷ്ടമായ 22,000 കോടി രൂപ ഇവരിൽ നിന്ന് ഈടാക്കാൻ ഉത്തരവിടണം. നഷ്ടപ്പെട്ട ജീവനുകളെക്കുറിച്ചോ ഇടുക്കിയിലെ ജലനിരപ്പ് ഉയരുന്നതിനെക്കുറിച്ച് വാർത്തകൾ വന്നു തുടങ്ങിയ സമയത്ത് ട്രയൽ റണ്ണിൻ്റെ ആവശ്യം പോലും ഇല്ലെന്നായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന മാത്യു ടി തോമസിൻ്റെ പ്രതികരണം. ഇതിൽ ഫോർമർ IAS ഓഫീസർ കെ സുരേഷ് കുമാർ ക്രിട്ടിസൈസസ് അതോറിറ്റി ഇൻ കണക്ഷൻ വിത്ത് ഡിലേ ഇൻ ഇടുക്കി ഡാം ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ഒരു അബ്സ്ട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ആര് തെറ്റ് ചെയ്താലും ആര് ശരി ചെയ്താലും ഇതുമാതിരിയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ പച്ചയ്ക്ക് കാര്യങ്ങൾ പറയാനും അതിനെ വിലയിരുത്താനും എല്ലാം മുമ്പോട്ട് വരുമ്പോഴാണ് ഭരണാധികാരികൾക്കും ജർമ്മനിയിൽ പോയവർക്കും വീട്ടിലിരുന്ന് ഭരിക്കുന്നവർക്കും അണക്കെട്ട് നിറയുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഇലക്ട്രിസിറ്റി വിറ്റ് കേരളത്തിന് കുറേ കാശുണ്ടാക്കാം എന്ന ധാരണ, മനുഷ്യൻ്റെ ജീവനെ വെച്ച് പന്താടിയ അവരുടെ ആ പ്രവൃത്തിയെക്കുറിച്ച് സാധാരണക്കാരിൽ മറ്റാര് പറയുന്നതിനേക്കാളും നല്ല ഭരണ നേതൃത്വ പാഠപമുള്ള സുരേഷ് കുമാറിനെ പോലെയുള്ളവർ പറയുമ്പോൾ അതിൻ്റെ മൂല്യം, അതിൻ്റെ വിലയും മൂല്യവും കാര്യമായിട്ട് വർദ്ധിക്കും. ഇത് സത്യമാണ്. പത്രമാധ്യമങ്ങളിൽ വരുന്നത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ അടുത്ത പത്രം വരുമ്പോഴത്തേക്കും ഇത് പോയി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതുമാതിരിയുള്ള വരികൾ പറയുമ്പോഴത്തേക്കും അത് കുറേ കാലം നിൽക്കും. ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഇതിൻ്റെ മുമ്പിൽ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ, UAE ഭരണാധികാരി 700 കോടി രൂപ തരുന്നു എന്ന് പറഞ്ഞ് എന്തൊരു വാർത്തയായിരുന്നു. അതിനെതിരെ അത് സ്വീകരിക്കാൻ കേന്ദ്രം സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള ചർച്ച, വിദേശ സഹായം സ്വീകരിക്കുന്നതിൻ്റെ നിയമത്തെക്കുറിച്ച് ജിതിൻ ജേക്കബ് പറഞ്ഞത് ഞാൻ അടുത്ത ഇതിൽ വായിക്കാം. അദ്ദേഹം നല്ലോണം പഠിച്ചിട്ട് പറഞ്ഞൊരു വരിയാണ് ജേക്കബ്. വളരെയധികം അദ്ദേഹം മെസ്സേജുകൾ നമുക്ക് തരാറുണ്ട്, അത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, തെറ്റ് ചെയ്യുന്നവർ ഒരു വിഭാഗം, തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുന്നത് വേറൊരു വിഭാഗം, തെറ്റ് ചെയ്യുന്നവർ തെറ്റാണ് ചെയ്യുന്നതെന്ന് പറയാതെ ഇരിക്കുന്നത് വേറൊരു വിഭാഗം, തെറ്റ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം, തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം, തെറ്റ് ചെയ്യുന്നവരെ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞ് പരത്തുന്ന വേറൊരു വിഭാഗം, ഇങ്ങനെ ഉള്ളവരെല്ലാം തെറ്റ് ചെയ്യുന്നവരുടെ അത്ര തന്നെ ഭീകരമാണ് അവരുടെ തെറ്റ്, അല്ലെങ്കിൽ ഭീകരരാണ് എന്ന്
2330 വർഷങ്ങൾക്ക് മുമ്പ് ചാണക്യൻ പറഞ്ഞത് വളരെ ശരിയാണ്. സുരേഷ് കുമാറിനെ പോലെയുള്ളവർ, അല്ലെങ്കിൽ നല്ല വ്യക്തികൾ, പത്രമാധ്യമങ്ങളിലുള്ളവരായാലും ആരായാലും ശരി, അവരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം, തെറ്റ് തെറ്റാണെന്ന് എപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പോൾ അത് പച്ചയ്ക്ക് വിളിച്ചു പറയാനും അത് അർഹിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും എല്ലാം ശ്രമിക്കുമ്പോഴാണ് ഈ നാട് തകരില്ല എന്നൊരു വിശ്വാസം ജനങ്ങളിൽ ഉണ്ടാവുന്നത്. മാത്രമല്ല, തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഒരു വശം, അത് ന്യായീകരിക്കുന്നു എന്നുള്ളത് വേറൊരു വശം, ഇതൊക്കെ കൂടാതെ ഇതിൽ നിന്ന് രാഷ്ട്രീയം മുതലെടുപ്പാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വേറൊരു വിഷയം. ഇങ്ങനെ മൂന്ന് ക്രിമിനൽ തരത്തിലുള്ള തെറ്റുകൾ ചെയ്തതിനെ കുറിച്ച് ഒന്ന് കളിയാക്കുന്ന വിധത്തിൽ കമൻ്റ് പറയുന്നു എന്നുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള വസ്തുത. ഇതെല്ലാം സമൂഹമായി ഭരിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ തെറ്റുകൾ തെറ്റുകളാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതിൽ പോലും രാഷ്ട്രീയം കലർത്തി, സ്വാർത്ഥത കലർത്തി, പാർട്ടി വളർത്തൽ കലർത്തി, അതിൽ ബക്കറ്റ് പിരിവ് നടത്തി, അങ്ങനെ പലതും ചെയ്യുമ്പോൾ ഇതുമാതിരിയുള്ള സത്യം പുറത്തേക്ക് വരേണ്ടത് ആവശ്യമാണ്. പ്രണാമം, നമസ്കാരം.